ഭാരത പര്യടനം നടത്തി നാട്ടിൽ തിരിച്ചെത്തിയ എരുമപ്പെട്ടി സ്വദേശി അഖിൽ കേശവന് സ്വീകരണം നൽകി. 1985 മോഡൽ മാരുതി 800 വിന്റേജ് കാറിലായിരുന്നു അഖിലിന്റെ സഞ്ചാരം. സുഹൃത്തുക്കളോടൊപ്പം അഖിൽ കേശവൻ പല സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും തനിച്ച് ഭാരത പര്യടനം നടത്തുന്നത് ആദ്യമായാണ്. കേരളത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര കാശ്മീരിൽ അവസാനിപ്പിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡ് വഴി നേപ്പാളിലും അവിടെ നിന്ന് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ചാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. 71 ദിവസം കൊണ്ട് 16,000 കിലോമീറ്ററാണ് അഖിൽ സഞ്ചരിച്ചത്. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലെ ഭൂപ്രകൃതി, വ്യത്യസ്തമായ ആഹാര സവിശേഷത, ഭാഷ, വേഷം തുടങ്ങി ജീവിത രീതികൾ നേരിട്ടനുഭവിച്ചറിയാൻ യാത്ര കൊണ്ട് സാധിച്ചുവെന്ന് അഖിൽ പറയുന്നു. കുറേ ഡ്രീംസ് ഉണ്ട്, നമ്മളത് ഇനിയെങ്കിലും അച്ചീവ് ചെയ്യില്ല, ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലേ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ടൊരു യാത്ര പോകാൻ പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ആദ്യം കേരള ടു കശ്മീരാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കശ്മീർ എത്തിയപ്പോൾ അത് പോരാന്ന് തോന്നി, അവിടുന്ന് ഹിമാചൽ ഉത്തരാഖണ്ഡ് വഴി നേപ്പാളിൽ കയറി, നേപ്പാളിൽ ഒരുവിധം എല്ലാം കറങ്ങിയിട്ട് ആണ് തിരിച്ച് ഞാൻ പിന്നെ നോർത്ത് ഈസ്റ്റും കറങ്ങിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പലയിടങ്ങളിലും മലയാളി സമാജങ്ങൾ അഖിലിന് സ്വീകരണം നൽകി. 2.5 മാസത്തിലെ യാത്രക്കിടയിൽ 3-4 ഹോട്ടലുകളിൽ മാത്രമാണ് താമസിച്ചത്. ബാക്കി ദിവസങ്ങളിൽ സ്വന്തം കാർ തന്നെയായിരുന്നു വിശ്രമിക്കാനായി തിരഞ്ഞെടുത്തത്. നേടിയെടുക്കാമെന്ന ലക്ഷ്യബോധത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ആർക്കും ഭാരതയാത്ര നടത്താൻ കഴിയുമെന്നും സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും രാജ്യം മുഴുവൻ സഞ്ചരിക്കാൻ യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ പരിശ്രമിക്കണമെന്നും അഖിൽ അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഞാൻ ഈ കാറിൽ, അതായത് 1985 കാറിൽ പോവുകയാണെങ്കിൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് മുന്നിട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങുക, അതൊരു ലൈഫ് ടൈം ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ജീവിതത്തിൽ ഒരു സോളോ ട്രിപ്പ് ചെയ്യണം, എന്തായാലും പറ്റുവാണെങ്കിൽ കേരള ടു കശ്മീർ അതിനപ്പുറത്തേക്കോ ചെയ്യാന്നുള്ള തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും. നാട്ടിൽ തിരിച്ചെത്തിയ അഖിൽ കേശവന് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉപഹാരം സമർപ്പിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് NK കബീർ അധ്യക്ഷനായി. PS സുനീഷ്, K ഗോവിന്ദൻകുട്ടി, MK രഘു, MC ഐജു, PM യൂസഫ്, TN നമ്പീശൻ, സെഫീന ആസീസ്, അനിത വിൻസെന്റ്, സുജാത തുടങ്ങിയവർ പങ്കെടുത്തു. TCV എരുമപ്പെട്ടി.